തൻസഹക ഫൻസഹലഹു ഒരാൾ സദുപദേശം തേടിയാൽ ഉപദേശം പറഞ്ഞു കൊടുക്കണം അറിയാത്ത കാര്യം ഒരാൾ വന്നിട്ട് ചോദിച്ചു നമുക്ക് അറിയോ എന്ന് നമ്മൾ പറയാൻ അറിയില്ല തന്നെ പറയും ഉദാഹരണം ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം റോഡിൽ ഞങ്ങളവിടെ നിന്നിട്ടുണ്ട് ഒരു വണ്ടിക്കാരൻ വിളിച്ചിട്ട് ചോദിക്കുന്നു മാണിക്ക് പോകുന്ന റൂട്ട് എടുത്ത് അല്ലെങ്കിൽ ഉപ്പിനടുക്ക് പോകുന്ന റോട്ട് എടുത്ത് റൂട്ട് കേൾക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ അവന് കാറിന്റെ കളർ നോക്കും ഏത് നാട്ടിലോ ഏത് വീണ്ടും അവന്റെ ജാതി ഏത് നോക്കും നോക്കിട്ട് ആ 5 കിലോമീറ്റർ പോത്ത് എന്റെ നേരെ ഉൾട്ടു കൊടുക്കും ഇത് പറഞ്ഞോ ഇല്ല നന്മ ഉപദേശിച്ച നന്മ തേടിയാൽ അവർക്ക് നന്മ ഉപദേശിക്കുക ഉദാഹരണം ഞാൻ ഒരാൾ പറയാം ഒരാൾ വന്നിട്ട് പറയുന്നു ഗൾഫിലുള്ള ഒരു സഹോദരനോട് വന്നിട്ട് പറയുന്നു ഞാൻ നാട്ടിലെ കച്ചവടം കൊണ്ട് ആകെ മുട്ടിട്ട് ആകെ ബേജാറിലുള്ള ഞാൻ ദുബൈക്ക് വന്ന ഗ്രന്ഥത്തെ ഒരു വിസിറ്റിംഗ് വിചാരത്തിന് പണിയിട്ട് പോകുന്നു അപ്പോ കച്ചവടം നീ വയറുണ്ടവനെ ഞാൻ ദുബൈക്ക് 8 വർഷം നിന്നിട്ട് എനിക്ക് 1000 രൂപ എനിക്ക് ബാലൻസ് ആയിട്ടില്ല ഞാൻ ഓനെയായിട്ട് 10 ലക്ഷം രൂപ 50 ലക്ഷം രൂപയുടെ ജാഗയിലുണ്ടോ ഓജന്നു നമുക്ക് 1 ലക്ഷം രൂപയുടെ സഹായം ഔത്തരവും സാധനം അപ്പായില്ലേ അതുകൊണ്ട് നീ ഒന്ന് പോയിരണ്ട അവിടെ പോയെങ്കിൽ എല്ലാം ഉൾപ്പെട്ടുള്ള റൂമിൽ എത്ര ആൾ സ്വറയില്ലാത്ത പാകിസ്ഥാനൊക്കെ തേച്ചോളൂ റൂമിൽ ഉൾപ്പെട്ടുള്ളത് ഓജന്ന എന്തിന് ഓൻ പോയിട്ട് ഒരു സഹായം ഇത് ഇതാണ് അപ്പോ അവനോട് എന്താ പറയേണ്ടത് അല്ല അപ്പോ ഞാൻ പോയിട്ട് എന്തില്ലെങ്കിൽ എന്നെ വല്ലൊരു മോളെ കണ്ടിട്ട് ഞാൻ മഹത്തായി ഒരൊന്നും അതിന്റെ നല്ല അന്തസ്സിന് ഇതുവരെ കഞ്ഞി കുടിച്ച് ജീവിച്ചു അഹത്തില്ല നീ കൂടി പോയിട്ട് എന്തെങ്കിലും ആണോ നമുക്ക് നാട്ടിൽ നിന്നൊന്നും ആവൂല അള്ളാഹു നിങ്ങൾക്ക് ബന്ധത്താക്കട്ടെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തുടങ്ങുന്ന ഒരു കച്ചവടം ഞാനൊരു നല്ല സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അപ്പൊ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അവനോട് ചോദിക്കാം ഞാൻ തൊന്തരയില്ല എത്ര ആയാലും ചെന്നിട്ട് തൊന്തരയില്ല അപ്പൊ പള്ളോട്ട് ഞാനൊന്ന് തുടങ്ങണോ അല്ലുണ്ടോ തുടങ്ങി എങ്ങനെ മാനിയൊന്ന് കിട്ടുവാ അവിടെ സാർ പള്ളോട്ട് അവിടെ മനസ്സിലാവില്ല അവിടെ ഉറുപ്പന്റെ മാനി കിട്ടുന്നത് ഓടിയാവട്ടെ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് ഉദാഹരണം അവനോട് പറയേണ്ടത് എന്റെ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഷോപ്പ് തുറക്കുന്നത് നല്ല ഭൂമി നമ്മൾ ഭൂമിനാണോ കറ്റ് ഭൂമിനാണെങ്കിൽ പറയേണ്ടത് അള്ളാഹുവിന്റെ വിശ്വാസം നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ ഒരു ബിൽഡിംഗ് വരുമ്പോന്റെ പേടി ഓന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് കോംപ്ലക്സ് വരുമ്പോ പഠിച്ചവനെ പേടി പറഞ്ഞേ ഓനെ വീടിന്റെ റൂം ആക്കിയിട്ടേ മതി അടി ഓന്റെ എന്ത് കച്ചവടം ഉദ്ദേ ജോലി പോവാ ഇത് അള്ളാഹു വിശ്വാസിക്കാത്തതിന്റെ ഭാഗമാണ് നമ്മളെ നേരെ അപ്പുറത്തെ വീടില് ഇപ്പൊ പിന്നെ ഒരു ടൗണിൽ ഒരേ ബിൽഡിംഗിൽ 4-5 സൂപ്പർ മാർക്കറ്റ് ഇല്ലേ ഓരോന്ന് പട്ടിയില്ല അതിന്റെ ഇല്ല പണ്ട് കാലത്ത് നമ്മളെ നാട്ടിൽ 1 വീടി ഉണ്ടായേ ഇന്ന് 25 വീടി ഉണ്ട് എല്ലാവർക്കും കച്ചവടം ഇല്ലേ അള്ളാഹുവാണ് ബിസിനസ് തരുന്നത് അള്ളാഹുവാണ് കച്ചവടം തരുന്നത് അവരോട് പറയേണ്ടത് വിശ്വസിക്കുന്ന രക്ഷപ്പെട്ടോട്ടെ ഓരോന്നെങ്കിലും കച്ചവടം നൽകി ഉഷാറായിക്കോട്ടെ നമ്മൾ ഒരാളെ രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞു പണിയെടുക്കുമ്പോ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നു നമ്മളൊരു പാവപ്പെട്ട പെൺകുട്ടിന്റെ കല്യാണത്തിന് വേണ്ടി നമ്മളെ കളക്ഷനാക്കി കൊടുത്താല് അള്ളാഹു നമുക്ക് വേറെ വഴി തുറന്നു തരുന്നു അനുഭവങ്ങളാണ് എത്രയോ ഉണ്ട് എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് പാവപ്പെട്ടവന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു വേറെ തന്നെ വഴി തുറന്നു തരും അതൊക്കെ ചോദിക്കും എന്തിനാക്കിയിട്ട് നിങ്ങൾക്ക് എന്തിനാ വേറെ പണിയില്ല ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അല്ല അള്ളാഹുക്ക് വേണ്ടി ചെയ്താൽ കിട്ടും.